ഇന്ധനവില കുറഞ്ഞു എന്ന വാർത്തയിലേക്കാണ് അല്ലേ? അതെ, ഇന്ധനവില കുറഞ്ഞത് പെട്രോളിന് 44 പൈസയും ഡീസലിന് ലിറ്ററിന് 41 പൈസയുമാണ് കുറഞ്ഞത്. കൊച്ചിയിലും സമാനമായ കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ എത്ര രൂപ അല്ലെങ്കിൽ എത്ര പൈസ കൊച്ചിയിൽ കുറയും? ഇന്ന് പെട്രോൾ അടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്നവർക്ക് എന്ത് ആനുകൂല്യമാണ് ഉണ്ടാകുന്നത് നമുക്ക് സുധിഷയോട് ചോദിക്കാം. സുധിഷ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, രാവിലെ തൊട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. സുധിഷ, വെരി ഗുഡ് മോർണിംഗ്. തൊട്ടടുത്താണ് നിൽക്കുന്നത്, വേറൊരു ഫ്രെയിമിലാണെങ്കിലും കൊച്ചിയിൽ ഇന്ന് പെട്രോളും ഡീസലും അടിക്കുന്നവർക്ക് എന്ത് ലാഭം കിട്ടും? ക്രിസ്റ്റീന സ്മിത, ഗുഡ്. മോർണിംഗ്. കേരളപ്പിറവി ആശംസകൾ. ഏതായാലും ഈ സാധാരണഗതിയിൽ നമുക്ക് ഡീസലിന് വില കുതിച്ചുയരുന്നു, പെട്രോളിന് വില കുതിച്ചുയരുന്നു, ഡീസൽ വിലയും പെട്രോൾ വിലയും ഒക്കെ റെക്കോർഡിൽ എന്ന വാർത്തകളൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇന്ന് പെട്രോൾ ഡീസൽ വില കുറഞ്ഞു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യാനാകുന്നു. വലിയ കുറവില്ലെങ്കിൽ പോലും, ചെറിയ രീതിയിലെങ്കിലും പെട്രോൾ വില കുറയുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആശ്വസിക്കാം. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ പെട്രോളിൻ്റെ വില കുറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്രോളിന് 44 പൈസയും ഡീസലിന് 41 പൈസയുമാണ് കുറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിൽ പെട്രോളിന് 105 രൂപയും 105.63 രൂപയും ഡീസലിന് 94.52 രൂപയുമായിരുന്നു. ഇന്നത്തെ ഈ കുറവ് പരിഗണിക്കുമ്പോൾ പുതുക്കിയ വില പ്രകാരം പെട്രോളിന് 105.19 രൂപയും ഒപ്പം ഡീസലിന് 94.11 രൂപയും നൽകിയാൽ മതിയാകും. ഒപ്പം തന്നെ ഈ ഇതേ വില നിലവാരം തന്നെയായിരിക്കും പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാവുക. ഡീസലിനും പെട്രോളിനും ഇന്ന് ഏതായാലും ഇത്രയും വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വർഷം 7 ഏപ്രിലിനാണ് അവസാനമായി ഇത്തരത്തിൽ ഡീസൽ പെട്രോൾ വില കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞതും ഒപ്പം ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $95 താഴെ എത്തിയതുമാണ് ഈ ഇന്ധനവില കുറയാൻ കാരണം. ഏതായാലും കേരളപ്പിറവി ദിനത്തിൽ അല്പമെങ്കിലും ഡീസൽ പെട്രോൾ വില പുറകോട്ട് ആയി എന്നുള്ളത് ആശ്വസിക്കാം. എങ്കിൽ പോലും പെട്രോളിൻ്റെ വില ഇപ്പോഴും 100 മുകളിൽ തന്നെയാണ്. ഡീസലിൻ്റെ വില മാത്രമാണ് 94 എത്തിയത്. ഏതായാലും ഒരു പ്രതീക്ഷ, വരും ദിവസങ്ങളിലും ഈ പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട്. ക്രിസ്റ്റീന സ്മിത. ശരി, സുധിഷ ധർമ്മനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നത്. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇതുപോലെ കുറയും. കാരണം കുത്തനെ കയറിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അടിക്കടി കയറ്റമായിരുന്നു. അപ്പോൾ ഇനി അടിക്കടി ഇറങ്ങട്ടെ. ഇത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്യും.